ഹലോ സ്റ്റുഡൻസ് അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകേണ്ട സമയമായി ഷെയർ പാറിൽ ഇഷ്യൂ ചെയ്യാം പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം എന്തിൽ ഇഷ്യൂ ചെയ്യാൻ പാടില്ല ഡിസ്കൗണ്ടിൽ ഇതുവരെ ഓക്കെ ആണല്ലോ എല്ലാവർക്കും ശരി ഇനി അടുത്ത ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ കാഷ് ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ വിചാരം ഒന്നുമില്ല ഞാനൊരു ഉദാഹരണത്തോടെ പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഒരു ലാൻഡ് വാങ്ങണു അല്ലെങ്കിൽ ബിൽഡിംഗ് വാങ്ങണു വേറൊരു കമ്പനിയുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരു കമ്പനീനെ പർച്ചേസ് ചെയ്യുന്നു കേട്ടോ വേറൊരു കമ്പനീന ഞാൻ വാങ്ങുന്നു എന്നിട്ട് വെറുതെ വാങ്ങിക്കാൻ പറ്റുമോ അവർക്ക് കൺസിഡറേഷൻ കൊടുക്കണ്ടേ പർച്ചേസ് ചെയ്തതിന് എന്തെങ്കിലും കൺസിഡറേഷൻ കൊടുക്കട്ടെ അതിനെ പറയുന്ന പേരെന്താ പർച്ചേസ് കൺസിഡറേഷൻ കേട്ടോ പർച്ചേസ് ചെയ്തതിന് ഞാൻ എന്തെങ്കിലും അങ്ങോട്ടേക്ക് കൊടുക്കണം അതിനെ പറയുന്ന പേരാണ് പർച്ചേസ് കൺസിഡറേഷൻ ക്ലിയറാവുണ്ടോ അപ്പോ ഇത് കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ഒരു ആദിത്യ കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ബിൽഡിങ് വാങ്ങുന്നു ബിൽഡിങ് വാങ്ങുന്നു ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ബിൽഡിങ് വാങ്ങണം ഉള്ളിക്കാരന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു രണ്ട് ലക്ഷം രൂപ കാശ് ഉണ്ട് വിചാരിക്കും ഞാൻ രണ്ട് ലക്ഷം സെറ്റിൽ ചെയ്യണം ബാക്കി ഇനി എത്ര കൊടുക്കാനുണ്ട് സ്വാഭാവികം എട്ടു ലക്ഷം രൂപ കൊടുക്കാനുണ്ട് പക്ഷെ ആ എട്ട് ലക്ഷം രൂപ ഞാൻ ആയിട്ട് അല്ല കൊടുക്കുക പകരം ഷെയർ ആയിട്ട് കൊടുത്തിട്ട് പുള്ളിക്കാരനെ എന്റെ കമ്പനീടെ ഷെയർ ഹോൾഡർ ആക്കി മാറ്റുന്നു എന്നിട്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഞാന് അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഇതൊക്കെ വാങ്ങിക്കും വേണ്ടല്ലോ ഓൾറെഡി ബിൽഡിംഗ് വന്നു കഴിഞ്ഞല്ലോ അപ്പൊ ഇതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർഡറേഷൻ അതർ ദാൻ കാഷ് എന്ന് പറയുക ക്യാഷ് അല്ലാതെ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട സ്ഥലത്ത് ക്യാഷ് കൊടുക്കാതെ വേറെ എന്ത് കൊടുക്കുന്നു ഷെയർ കൊടുക്കുന്നു അതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുക ഇതിൽ കുറച്ച് കാര്യങ്ങള് പ്രോബ്ലം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എട്ട് ലക്ഷം രൂപ കൊടുക്കണ്ട ആദിത്യ ആൻ കമ്പനിക്ക് ഞാൻ എത്ര ഷെയർ കൊടുക്കേണ്ടി വരും എട്ട് ലക്ഷം രൂപ കൊടുക്കണ്ട അവിടെ ഒരു ഷെയറിന് നൂറ് രൂപയാണെന്ന് വിചാരിക്കുക പറഞ്ഞു ഒരു ഒരു ഷെയറിന് എത്രയാണ് രൂപ നൂറ് രൂപ അപ്പൊ ആ നൂറ് രൂപ ഒരു ഷെയറിന് നൂറ് രൂപ അപ്പൊ എട്ട് ലക്ഷം രൂപ കൊടുക്കണം അങ്ങനെ എട്ട് ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ മൊത്തം എത്ര ഷെയർ കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നോക്കണ്ടേ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും അതിനുള്ള ഫോർമുലയാണ് നിങ്ങൾ കാണുന്നത് ഓഫ് ഷെയർസ് ഈ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ ഓഫ് ഷെയർ മൊത്തം എത്ര ഷെയർ ഇഷ്യൂ ചെയ്യേണ്ടി വരും എമൗണ്ട് എത്ര രൂപ കൊടുക്കാനുണ്ട് ഡിവൈഡ് ബൈ ഇഷ്യൂ പ്രൈസ് ഒരു ഷെയറിന് എത്ര രൂപ വാങ്ങുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക അപ്പൊ എട്ട് ലക്ഷം രൂപ ഞാൻ ഇനി കൊടുക്കാനുണ്ട് ആദ്യത്തേക്ക് അല്ലേ എട്ട് ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ട് ഡിവൈഡഡ് ബൈ ഒരു ഷെയറിന് നൂറ് രൂപയാണെന്ന് വിചാരിക്കുക അപ്പൊ മൊത്തം ഞാൻ എത്ര ഷെയർ കൊടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എട്ടായിരം ഷെയർ കൊടുക്കേണ്ടി വരും എട്ടായിരം ഷെയർസ് കൊടുക്കേണ്ടി വരും ഇതിനെയാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ കാഷ് എന്ന് പറയുന്നത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഒരു ഉദാഹരണം നോക്കാം നമുക്ക് ഓക്കെ എന്താണ് ആ കണ്ടില് തന്നെ ഉണ്ട് നോക്കൂ രാഹുൽ ലിമിറ്റഡ് പർച്ചേസ്ഡ് ബിൽഡിംഗ് ഫ്രം ഹണ്ട ലിറ്റഡ് ഫോർ റുപ്പീസ് ഫൈവ് ലാക് ഫോർട്ടി തൗസൻഡ് രാഹുൽ ലിമിറ്റഡ് ഞാൻ നമ്മളാണ് രാഹുൽ ലിമിറ്റഡ് ഞാൻ ഹണ്ട ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബിൽഡിങ് വാങ്ങുന്നു അപ്പൊ എന്താ എൻട്രി വരിക എന്താ എൻട്രി വരിക ഞാൻ എൻട്രി ഒക്കെ പറഞ്ഞുതരാം കേട്ടോ എന്താ എൻട്രി വരിക ഉള്ളിലോട്ട് വരുന്നത് അസറ്റ് അക്കൗണ്ട് ഇവിടെ എന്താണ് അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ആരുടെ കൈന്ന വാങ്ങണത് ഞാൻ ആരാ രാഹുൽ ലിമിറ്റഡ് ഞാൻ ആരുടെ നിന്നാ വാങ്ങണേ ഹണ്ട ലിമിറ്റഡ് കാശ് കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ പേരല്ലേ പറഞ്ഞിരിക്കണേ അപ്പൊ കടത്തിനാണ് അർത്ഥം ക്രെഡിറ്റിനല്ലേ വാങ്ങിച്ചിരിക്കയാ അപ്പൊ ടു ഹണ്ട ലിമിറ്റഡ് ടു ഹണ്ട ലിമിറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കണ മക്കളെ നോക്കൂ അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം അപ്പൊ എമൗണ്ട് അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം ഞാൻ ബിൽഡിംഗ് വാങ്ങിച്ചു ബിൽഡിങ് വാങ്ങിച്ചു ഇനി കാശ് കൊടുക്കണ്ടേ എന്താ സംഭവിക്കണെന്നുള്ളത് മെല്ലെ നോക്കി പോവാ നമുക്ക് ദാ and the the payment payment is to be made by the issue of shares of shares rupees each. എങ്ങനെയാണെന്നാ പറയുന്നത് കാശ് ആയിട്ട് കൊടുക്കണില്ല അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം എന്തെങ്കിലും കുറച്ചെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ചോദ്യത്തിൽ മൊത്തത്തിൽ ഷെയർ ആണ് കൊടുക്കണത് ഒരു ഷെയറിന് എത്രയാ വില നൂറ് രൂപ അപ്പൊ അഞ്ചു ലക്ഷത്തി നാല്പതായിരം രൂപ കൊടുക്കണമെങ്കിൽ അഞ്ചു ലക്ഷത്തി നാല്പതായിരം രൂപ കൊടുക്കണമെങ്കിൽ ഒരു ഷെയറിന് നൂറ് രൂപ വെച്ച് നമ്മള് നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ മൊത്തം എത്ര ഷെയർ കൊടുക്കേണ്ടി വരും ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഷെയർ കൊടുക്കേണ്ടി വരും അല്ലേ ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഷെയർ കൊടുക്കേണ്ടി വരും ഷെയർസ് ആർ ഇഷ്യൂഡ് ആർ അതും പാറിലാണ് കൊടുക്കണെങ്കിൽ പ്രീമിയം അവിടെ ഇരിക്കട്ടെ വിടൂ പാറിലാണ് കൊടുക്കണമെങ്കിൽ അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം ഡിവൈഡ് ബൈ നൂറ് അയ്യായിരത്തി നാനൂറ് ഷെയർ കൊടുക്കേണ്ടി വരും അപ്പൊ ഞാൻ കാശ് കൊടുക്കണ്ട അവിടെ ഇപ്പൊ ഞാൻ എന്താ കൊടുക്കണത് ഷെയർ കൊടുക്കണു അതും പാർ വാല്യൂല് കൊടുക്കണു അപ്പോ നേരെ എൻട്രി എന്താ വരിക രണ്ടാമത്തത് ആർക്കാ കൊടുക്കണത് ഹണ്ടാ ലിമിറ്റഡ് ഹണ്ടാ ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ഹണ്ട ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ പാർ വാല്യൂ അല്ലേ അപ്ലിക്കേഷൻ ആയിട്ടോ അലോട്ട്മെന്റ് ആയിട്ടോ ഒന്നും വാങ്ങില്ലല്ലോ അപ്പൊ ബിൽഡിംഗ് ആണ് നമ്മുടെ ക്യാപിറ്റൽ ആവണത് ഇവിടെ എത്ര ഷെയർ ആണ് കൊടുക്കുന്നത് അയ്യായിരത്തി നാനൂറ് ഷെയർ ഒരു ഷെയറിന് എത്രയാ വില നൂറ് രൂപ അപ്പൊ മൊത്തം എത്ര രൂപ അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം ഇതാണ് പാർ യുടെ എൻട്രി വരിക ഇതാണ് പാർ വാല്യൂ എൻട്രി വരിക അപ്പൊ ആദ്യം അസറ്റ് വാങ്ങിച്ചു അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റു വെൻഡർ ഇയാളെ പറയുന്ന പേരാണ് വെൻഡർ ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ വാങ്ങണത് അദ്ദേഹത്തെ പറയുന്ന പേരാണ് വെൻഡർ എന്നിട്ട് വെൻഡറിന് നമ്മൾ കാശാണോ കൊടുക്കണത് അല്ലല്ലോ വെൻഡറിന് പകരം നമ്മൾ എന്താ കൊടുക്കണത് ഷെയർ കൊടുക്കണു അപ്ലിക്കേഷൻ അലോട്ട്മെന്റ് ഇങ്ങനെയൊക്കെ വാങ്ങണ്ടോ ഇല്ലല്ലോ ബിൽഡിങ് തന്നു കഴിഞ്ഞല്ലോ അതാണല്ലോ എമൗണ്ട് അപ്പൊ അത് എന്തായി മാറ്റുന്നു നമ്മൾ ആയി മാറ്റുന്നു അത്രേ ഉള്ളൂ എളുപ്പം ഇനി ഇതേ സംഭവം വേറൊരു ട്വിസ്റ്റ് വെച്ചിട്ട് ചെയ്യാം നമുക്ക് അതേ അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരത്തിന് ബിൽഡിംഗ് വാങ്ങണു അപ്പൊ എന്താ എൻട്രി വരിക ബിൽഡിംഗ് അക്കൗണ്ട് അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം

ഒരു ഒരു എക്സ്ട്രാ വില പോലും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ വിചാരിക്കണ്ട അപ്പൊ അയാൾക്ക് കൂടുതൽ കൊടുക്കുവോ നമ്മള് അങ്ങനെ വിചാരിക്കണ്ട അയാൾക്ക് അത് ആർക്ക് ഹണ്ടാലിമിറ്റഡിന് അർഹതയുള്ള അഞ്ചു ലക്ഷത്തി നാപ്പതായിര കൊടുക്കുള്ളൂ പക്ഷെ അത് എങ്ങനെ കൊടുക്കും അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരത്തിൽ കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ ആയിട്ടും കുറച്ച് എമൗണ്ട് പ്രീമിയം ആയിട്ടും നമ്മൾ മാറ്റുന്നു അത്രേ ഉള്ളൂ അല്ലാതെ ഹണ്ടാലിമിറ്റഡിന് ഒരിക്കലും അഞ്ചു ലക്ഷത്തി കൂടുതൽ ഒന്നും കൊടുക്കില്ല അങ്ങനെ വിചാരിക്കണ്ട അതിപ്പോ പ്രോബ്ലം ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് തന്നെ കാര്യം എന്താന്ന് മനസ്സിലാവും മനസ്സിലാവുണ്ടോ അപ്പൊ നോയിക്കോളൂ അപ്പൊ ആദ്യത്തെ എൻട്രി സെയിം തന്നെയാണ് ബിൽഡിങ് അക്കൌണ്ട് ഡെബിറ്റും അണ്ടാലിമിറ്റഡ് അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം പ്രീമിയത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ എൻട്രി വരിക ഞാൻ എന്താ പറഞ്ഞിരിക്കണേ എവിടെയാണോ ഷെയർ ക്യാപിറ്റൽ വരുന്നത് അതിന്റെ കൂടെയല്ലേ സെക്യൂരിറ്റി പ്രീമിയം വരിക എവിടെയാണോ ഷെയർ ക്യാപിറ്റൽ വരുന്നത് അതിന്റെ കൂടെയല്ലേ ഷെയർ പ്രീമിയം വരിക ആണോ അല്ലയോ? അപ്പൊ എന്താ എൻട്രി വരിക ഒന്ന് പറഞ്ഞു നോക്കൂ മൂന്ന് ഇത് രണ്ടാമത്തെ എൻട്രി തന്നെയാണ് കേസ് ടു രണ്ടാമത്തെ കേസ് പ്രകാരമുള്ള എൻട്രി രണ്ടാമത്തെ കേസ് പ്രകാരമുള്ള എൻട്രി എന്താ വരിക ലിമിറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എത്രയാ അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം അത് പ്രീമിയത്തിലാണ് കൊടുക്കണം അപ്പൊ ടു ഷെയർ ക്യാപിറ്റൽ എന്താ എൻട്രി വരിക അടുത്തത് ടു സെക്യൂരിറ്റി പ്രീമിയം ൂരിറ്റി പ്രീമിയം അല്ലെങ്കിൽ ഷെയർ പ്രീമിയം എന്ന് പറഞ്ഞു വരും അപ്പൊ എങ്ങനെ നമ്മള് തരംതിരിക്കും നോക്കാലോ അതിനാണല്ലോ എത്ര ഷെയർ കൊടുക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് എന്താണ് ഇവിടെ നോക്കൂ പ്രീമിയത്തിലാണ് കൊടുക്കണതെങ്കിൽ എത്ര ഷെയർ ആ കൊടുക്കുക നാലായിരത്തി അഞ്ഞൂറ് ഷെയർ കൊടുക്കും ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാ നൂറ് രൂപ ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഒറിജിനലേ വരാൻ പാടുള്ളൂ ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാ നൂറ് എക്സ്ട്രാ എത്രയാ വാങ്ങണത് ഇരുപത് മൊത്തത്തില് നൂറ്റി ഇരുപത് എന്നാലും നൂറല്ലേ ഒറിജിനൽ ആണോ അല്ലയോ ആണോ അല്ലയോ അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് ഷെയർ നാലായിരത്തി അഞ്ഞൂറ് ഷെയർ കൊടുക്കണം നാലായിരത്തി അഞ്ഞൂറ് ഷെയറിൽ ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ എത്രയാണ് ഹൺഡ്രഡ് അപ്പൊ ടു ഷെയർ ക്യാപിറ്റലിന്റെ നേർക്ക് നമ്മൾ എന്ത് എഴുതും ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അതിങ്ങനെ സാറേ ഫോർ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് കാരണം നാലായിരത്തി അഞ്ഞൂറ് ഷെയർ കൊടുക്കണു മക്കളെ ഒരു ഷെയറിന് എത്രയോ വില നൂറ് അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് ഇന്റു നൂറ് നാല് ലക്ഷത്തി അമ്പതായിരം അപ്പൊ ഇരുപത് ഇരുപത് പ്രീമിയം അല്ലേ പ്രീമിയം പ്രീമിയത്തി കാണിക്കെ ഷെയർ ക്യാപിറ്റൽ വേറെ പ്രീമിയം വേറെ രണ്ടും ഒക്കെ തന്നെയാണ് പക്ഷേ വേറെ വേറെ എമൗണ്ട് കാണിക്കണം അപ്പോ നാലായിരത്തി അഞ്ഞൂറ് ഇന്റു ഇരുപത് എന്ന് പറഞ്ഞു വരും പറഞ്ഞു മനസ്സിലാവണ്ടോ നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ഇരുപത് എന്ന് പറഞ്ഞു വരും അപ്പൊ നയൻറ്റി തൗസൻഡ് നയൻറ്റി തൗസൻഡ് ഇപ്പൊ രണ്ടും ആഡ് ചെയ്ത് നോക്കും അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം അതായത് ഞാൻ ഹണ്ട ലിമിറ്റഡിന് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കുള്ളൂ അതിൽ ഒരു മാറ്റവും ഇല്ല അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരേ ഞാൻ ഹണ്ട ലിമിറ്റഡിന് കൊടുക്കുള്ളൂ പക്ഷേ അതില് നാല് ലക്ഷത്തി അമ്പതായിരം ക്യാപിറ്റൽ ആയിട്ട് ഞാൻ എടുക്കണു ബാക്കിയുള്ളത് പ്രീമിയം ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് വേർതിരിക്കാണ് ഞാൻ ഹണ്ടാലിമിറ്റഡിന്റെ കയ്യിൽ നിന്ന് അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരത്തിന്റെ ബിൽഡിംഗ് വാങ്ങിച്ചു കാശ് കൊടുത്തിട്ടില്ല പകരം അയാള് ഞാൻ എന്റെ ഷെയർ ഹോൾഡർ ആക്കി മാറ്റുകയാണ് ഷെയർ കൊടുക്കുകയാണ് എത്ര ഷെയർ കൊടുത്തു ആദ്യത്തെ കേസിൽ അയ്യായിരത്തി നാനൂറ് ഷെയർ കൊടുത്തു ഒരു ഷെയറിന് നൂറ് രൂപ അപ്പൊ അഞ്ചു ലക്ഷത്തി നാൽപ്പതായിരം പക്ഷെ രണ്ടാമത്തെ കേസ് അതായിരുന്നോ അല്ല പ്രീമിയത്തിലാ കൊടുക്കണ ഷെയർ നൂറിന്റെ ഇരുപത് ശതമാനം പ്രീമിയം അപ്പൊ നൂറ്റി ഇരുപത് രൂപ അതില് നൂറ് ഒറിജിനൽ എമൗണ്ട് ഇരുപത് പ്രീമിയം നമ്മൾ അയാൾക്കൊന്നും കൊടുക്കുന്നില്ല ഷെയറെ കൊടുക്കുള്ളൂ പക്ഷെ ഷെയർ കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നത് അഞ്ചു ലക്ഷത്തി നാപ്പതായിരത്തില് നാല് ലക്ഷത്തി അമ്പതായിരം മാത്രമാണ് ക്യാപിറ്റല് ബാക്കിയുള്ളത് എക്സ്ട്രാ പൈസയാണ് പറഞ്ഞ് നമ്മൾ വരുത്തി വെക്കുകയാണ് പുറം ലോകത്തോട്ട് ഇത്രേ ഉള്ളൂ സംഭവം ഇങ്ങനെ ആണോ എഴുതാൻ അപ്പൊ എന്ത് ആണെങ്കിലും ആദ്യം അസെറ്റ് വാങ്ങുമ്പോ എന്താ എൻ്ററി വരിക അസെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു വെൻഡർ അക്കൗണ്ട് വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാ നിങ്ങൾ ആരുടെ കയ്യിൽ ഈ അസെറ്റ് വാങ്ങണത് അയാളാണ് നിങ്ങളുടെ വെൻഡർ അയാളാണ് നിങ്ങളുടെ വെൻഡർ നിങ്ങൾക്ക് വെന്റ് ചെയ്യുന്ന ആള് ഇപ്പൊ വെൻഡർക്ക് പേരൊന്നും നന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് എന്ത് എഴുതിക്കോ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് വെൻഡർ അക്കൗണ്ട് എന്ന് എഴുതിക്കോ രണ്ടാമത് വെന്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ പാറാണെങ്കിൽ പ്രീമിയം ആണെങ്കിലോ വെന്റർ അക്കൗണ്ട് ഡെബിറ്റു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം കാരണം ഷെയർ ക്യാപിറ്റൽ എവിടെയാണോ വരുന്നത് അതിന്റെ കൂടെയല്ലേ സെക്യൂരിറ്റി പ്രീമിയം വരള്ളൂ അപ്പൊ ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കില്ലല്ലോ ഷെയർസ് അതല്ലേ ഞാൻ പ്രീവിയസ് വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഡിസ്കൗണ്ടിൽ ഒരിക്കലും ഷെയർ ആദ്യം കൊടുക്കുമ്പോൾ കൊടുക്കില്ല റീഇഷ്യൂ ചെയ്യുമ്പോൾ കൊടുക്കും അതെന്താ ഈ റീഇഷ്യൂ അതൊക്കെ പതിയെ പഠിക്കാം നമുക്ക് അപ്പൊ ഈ കോൺസെപ്റ്റ് മനസ്സിലായോ നൗ ദിസ് കോൾഡ് ഇഷ്യൂസ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻഷ് സോ മച്ച്